വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന തൊഴിൽ മേഖലകളെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിനായി കട്ടപ്പനയിൽ ദിശ 2024 സംഘടിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായി ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന തൊഴിൽ മേഖലകളെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിനായി നവംബർ 29-30 തീയതികളിലാണ് ദിശ 2024 കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലാ കരിയർ ഗൈഡൻസ് സെല്ലാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ 5000-ൽ പരം കുട്ടികൾ ദിശ 2024 പരിപാടിയിൽ പങ്കെടുക്കും. സർക്കാർ മേഖലയിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായുള്ള സ്ഥാനങ്ങൾ, തുടർ പഠന വിഷയങ്ങളെ ആസ്ഥാനമാക്കിയുള്ള സെമിനാർ സെക്ഷനുകൾ എന്നിവ ദിശയിൽ നടക്കും. ദിശ 2024 മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായിട്ടാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സ്വാഗത സംഘം ചേർന്നത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം നമ്മുടെ കട്ടപ്പനയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് അധ്യാപകർക്കും അതിനകത്ത് മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടു വരണമെങ്കിൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് വളരെ വലുതാണ്. അപ്പൊ എനിക്ക് അധ്യാപകരായി നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഓരോ ക്ലാസ്സുകളും ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ കൂടി ആ ഈ മീറ്റിംഗിനകത്തെല്ലാം ഉൾപ്പെടുത്തണം. കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ, കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ജെയ്സൺ ജോൺ, ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കരിയർ ഗൈഡുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.